സാധാരണ നല്ല ബുദ്ധിയുള്ളവന് പോലും ജീവിക്കാൻ കഴിയില്ലാത്ത രീതിയിൽ കാര്യങ്ങൾ മുഴുവൻ അതപ്പതിച്ചിരിക്കുമ്പോൾ സുബോധം നഷ്ടപ്പെട്ട മദ്യപാനിക്ക് അവൻ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് അവൻ എന്തും ചെയ്യും. അവൻ കൊല്ലാൻ തീരുമാനിച്ചതിൽ അവനെ തെറ്റു പറയാനൊന്നും പറ്റില്ല. അതുകൊണ്ട് അവനെ വേട്ടയാടാൻ നിൽക്കുന്നത് വരട്ടെ, അവനെ കൊല്ലാൻ വേണ്ടി മുറവിളി വിളിക്കുന്നത് വരട്ടെ, അവനെ തൂക്കിക്കൊല്ലാൻ തയ്യാറെടുക്കുന്നതിന് മുമ്പ് അവനെ അങ്ങനെ ആക്കിയവനാരാണെന്ന് കണ്ടുപിടിക്ക്. അവനെ ആദ്യം തൂക്കിക്കൊല്ലൂ, എന്നിട്ട് മതി ആ മനുഷ്യനെ തൂക്കിക്കൊല്ലുന്ന കാര്യം. എല്ലാ ശ്രോതാക്കൾക്കും വന്ദനം. കേരള സമൂഹം തുടരെ തുടരെ ഉണ്ടാകുന്ന ആകസ്മിക സംഭവങ്ങളിൽ പ്രതിസന്ധിയിലാണ്, മനസ്സിന്റെ തകർച്ചയിലാണ്. താനൂർ ബോട്ട് അപകടത്തിൽ വിനോദസഞ്ചാരത്തിനെത്തിയ 20-ലധികം പേരുടെ ദാരുണമായ അന്ത്യത്തിൽ വിറങ്ങലിച്ചു നിൽക്കുന്ന സമയത്തിലാണ് കൊട്ടാരക്കരയിലെ യുവ ഡോക്ടറുടെ ദാരുണാന്ത്യം. മാധ്യമങ്ങൾ പുതിയ പുതിയ വാർത്ത കിട്ടുന്നതിന്റെ പുറകിൽ എല്ലിൻ കഷണം കിട്ടിയ നായയുടെ ആവേശം പോലെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. മാധ്യമങ്ങൾ ഓരോ കാര്യത്തിന്റെയും നീതി ഉറപ്പാക്കുന്നത് വരെ അതിൻ്റെ പിന്നാലെ നിൽക്കേണ്ടതാണ്. പക്ഷേ ചൂടുള്ള വാർത്തകൾ തേടി അവരുടെ റേറ്റിംഗ് കൂട്ടുവാൻ വേണ്ടി ഓടുന്ന ഓട്ടം കാണുമ്പോൾ ആർക്കെങ്കിലും വേണ്ടിയുള്ളൊരു കരച്ചിലായത് തോന്നുന്നില്ല, വെറുമൊരു മുതലക്കണ്ണീരായി മാത്രമേ തോന്നുന്നുള്ളൂ. താനൂർ ബോട്ടപകടം നമുക്കറിയാം സർക്കാരിൻ്റെ കൃത്യമായ വീഴ്ച തന്നെയാണ്. കൈക്കൂലി വാങ്ങി ഇടനിലക്കാരെ വെച്ച് ശരിക്കും അംഗീകാരമില്ലാത്ത വാഹനങ്ങൾ ഓടുവാൻ അനുവദിക്കുകയും അപകടങ്ങളിൽ പെട്ടുകഴിയുമ്പോൾ ഭയങ്കരമായ വാചാലമായി വർത്തമാനം പറയുകയും ചെയ്യുന്നതിൽ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. എല്ലാ അപകടങ്ങളും ഉണ്ടാകുമ്പോഴും ഇത് തന്നെയാണ് കണ്ടീഷൻ. ടൂറിസ്റ്റ് ബസ്സുകളുടെ അപകടം ഒരെണ്ണം സംഭവിക്കുമ്പോൾ പെട്ടെന്ന് നിയമം കർക്കശമാക്കുന്നു. എന്തിനാണ് നിയമം കർക്കശമാക്കേണ്ട കാര്യം? എല്ലായ്പ്പോഴും നിയമം ഒരുപോലെ ഇരുന്നാൽ പോരെ? നിയമം കർക്കശമാക്കുകയും ഇടയ്ക്കിടയ്ക്ക് അയഞ്ഞു പോവുകയും ചെയ്യുന്നു എങ്കിൽ ഈ ഉദ്യോഗസ്ഥന്മാരെ എന്തിനാണ് തീറ്റിപ്പോറ്റുന്നത്? എന്താണ് ഇതിന്റെ പുറകിലെ ഉദ്ദേശം? വാസ്തവത്തിൽ ഈ ഗവൺമെന്റ് മുഴുവൻ സർക്കാർ ഉദ്യോഗസ്ഥരെയും രാഷ്ട്രീയക്കാരാക്കി മാറ്റിയിരിക്കുന്നു. എല്ലാവരും യൂണിയന്റെ അംഗങ്ങളാണ്. ഇവിടെ നടക്കുന്നത് രാജ്യദ്രോഹമാണ്. സർക്കാർ ചെലവിൽ നടക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. താനൂർ അപകടം കഴിഞ്ഞ് പെട്ടെന്ന് മിന്നൽ പരിശോധന കൊച്ചിയിൽ. എന്തിനു മിന്നൽ പരിശോധന? എല്ലാ പേപ്പറുകളും കൃത്യമാണ് എങ്കിൽ മാത്രം വാഹനങ്ങൾ ഓടത്തക്ക നിലയിൽ സർക്കാർ സംവിധാനങ്ങൾ ഇന്നുള്ളത് അഴിമതിരഹിതമായി പോയാൽ ഈ ഒരപകടങ്ങളും ഇവിടെ നടക്കില്ല. സർക്കാരിന്റെ ടോപ്പ് തൊട്ട് ടോ വരെ അഴിമതിയിൽ മുങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇതല്ലാതെ മറ്റൊന്നും നമുക്ക് പ്രതീക്ഷിക്കാനാവില്ല. താനൂർ ബോട്ട് അപകടം അങ്ങോട്ട് മാറി നിൽക്കുമ്പോൾ അടുത്ത് വന്നെത്തി യുവ ഡോക്ടറുടെ തിരോധാനം. എത്ര വേദനാജനകം! ചിലരൊക്കെ പറയുന്നു ഡോക്ടറെ അങ്ങേക്ക് മാപ്പ്. എന്ത് മാപ്പ്? പാവപ്പെട്ടൊരു കുടുംബം ഒരു പെൺകൊച്ചിനെ പ്രസവിച്ച് വളർത്തി, കൈ വളരുന്നുണ്ടോ കാല് വളരുന്നുണ്ടോ എന്ന് നോക്കി അതിനെ പോറ്റി വളർത്തി ഈ പരുവത്തിനാക്കി കുറഞ്ഞ പ്രായത്തിൽ എത്തുവാൻ കഴിയുമെന്നുള്ള മാക്സിമം ഉയരത്തിലേക്ക് ആ പെൺകൊച്ച് പഠിച്ചെത്തി. എത്ര ഉറക്കളച്ചായിരിക്കും ആ കുഞ്ഞ് പഠിച്ച് ഒരു ഡോക്ടറായി മാറിയത്. ആ കുഞ്ഞ് കേരള സമൂഹത്തെ സേവിക്കുവാൻ വേണ്ടി ഡ്യൂട്ടിയിലിരിക്കവെയാണ് ഇത്തരത്തിലൊരു അപകടം സംഭവിച്ചിരിക്കുന്നത്. ഒരു ഡോക്ടറുടെ വിഷയമായതുകൊണ്ടും മാധ്യമ ശ്രദ്ധ പെട്ടതുകൊണ്ടും കേരളം ഇത് ചർച്ച ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ കാരണം ലഹരിയാണെന്ന് എല്ലാവരും സമ്മതിക്കുന്നുണ്ട്. ആ ലഹരിക്ക് അടിമപ്പെട്ടയാള് ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായിരുന്നു എന്നുള്ളതാണ് അതിലും ഗൗരവമായി നമ്മൾ ചിന്തിക്കേണ്ടുന്ന കാര്യം. ഒരു സ്കൂൾ അധ്യാപകൻ ഒരു കൊലപാതകനായി തീർന്നത് എങ്ങനെ? ഒറ്റ ദിവസം കൊണ്ട് അയാൾ കൊലപാതകനായി ആയതാണോ? അയാളെ കൊലപാതകനാക്കിയതിൽ ഗവൺമെന്റിന് യാതൊരു ഉത്തരവാദിത്വവുമില്ലേ? ഗവൺമെന്റ് എന്തിനാണ് വിഷയങ്ങളിൽ നിന്ന് തെന്നിമാറുന്നത്? അവിടെ ഇരുന്നു കൊണ്ട് കുളയട്ട കണക്കിന് സമൂഹത്തിന്റെ സമ്പത്ത് മുഴുവൻ കൊള്ളയടിച്ച് പാർട്ടി ഓഫീസുകളിലേക്കോ വീടുകളിലേക്കോ കൊണ്ടുപോകുന്ന ഒരു പണിയല്ലാതെ വാസ്തവത്തിൽ ഈ ഗവൺമെന്റ് എന്താണ് ചെയ്യുന്നത്? ആ ഒരു അധ്യാപകൻ
കൊലപാതകനായി മാറുന്നതിന്റെ പുറകിലെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കുവാൻ ഗവൺമെന്റിന് എന്തെങ്കിലും സിസ്റ്റം ഉണ്ടോ? അയാൾ ലഹരിയിൽ പെട്ടുപോയത് കൊണ്ട് അയാൾ സസ്പെൻഷനിലാണെന്ന് പറയുന്നു. എന്തുകൊണ്ട് അയാൾ ലഹരിയിൽ പെട്ടു എന്നും അയാൾ എന്തുകൊണ്ടാണ് സസ്പെൻഷനിലേക്ക് പോകേണ്ടി വന്നത് എന്നും സസ്പെൻഷനിലേക്ക് അദ്ദേഹം പോകത്തക്ക ഒരു കുറ്റകൃത്യം അയാളിൽ എങ്ങനെ ഉടലെടുത്തു എന്നും പഠിക്കേണ്ടുന്നതും പരിഹരിക്കേണ്ടതുമായ ഉത്തരവാദിത്വം ഗവൺമെന്റിനില്ലേ? ഗവൺമെന്റ് ഇവിടെ എന്താണ് ചെയ്യുന്നത്? ഗവൺമെന്റ് സ്പോൺസേർഡ് മദ്യഷാപ്പുകൾ ഉണ്ടാക്കി വെച്ച് ആൾക്കാർക്ക് മദ്യം വിതരണം ചെയ്ത് അതിൻ്റെ നികുതി പണം കൊണ്ട് ജീവിച്ചു പോകുന്ന ഈ സർക്കാരിന് ഈ കൊലപാതകത്തിൽ ഉത്തരവാദിയാകാതെ എങ്ങനെയാണ് പോകാൻ കഴിയുന്നത്? ഒരധ്യാപകൻ മദ്യപാനത്തിനടിപ്പെട്ട് ലഹരിക്കടിപ്പെട്ട് അദ്ദേഹത്തിൻ്റെ കൃത്യനിർവഹണം ചെയ്യാൻ കഴിയാതെ വരികയും പിന്നീട് ആ സ്ഥാനത്ത് നിന്ന് അദ്ദേഹം പുറത്താക്കപ്പെടുകയും ചെയ്യുന്നു. ഇപ്പോൾ അദ്ദേഹം പോലീസ് പിടിയിലായിരിക്കുന്നു, ഒരു കൊലപാതകനായിരിക്കുന്നു. കേരളത്തിന്റെ മുഴുവൻ മനസാക്ഷിയല്ല, മനുഷ്യ മനസാക്ഷിയെ മുഴുവൻ ഞെട്ടിപ്പിച്ച, വേദനിപ്പിച്ച, പ്രതിസന്ധിയിലാക്കിയ ഒരു ക്രൂരമായ കൊലപാതകം. നമുക്കതിന്റെ പിന്നാമ്പുറങ്ങൾ നോക്കുമ്പോഴാണ് ആ കൊലപാതകം ക്രൂരമാണെന്ന് നമ്മൾ പറയുന്നത്. ഒരു മദ്യപാനിയെ സംബന്ധിച്ചിടത്തോളം, ബോധം നഷ്ടപ്പെട്ടവനെ സംബന്ധിച്ചിടത്തോളം അയാൾക്കതൊരു പ്രത്യേകതയുള്ള കൊലപാതകമല്ല. അയാൾ എങ്ങനെയാണ് മൈൻഡ് ഡിസ്റ്റർബ്ഡ് ആയത്? അത് പഠിക്കുവാൻ എന്തെങ്കിലും സിസ്റ്റം സർക്കാരിനുണ്ടോ? സർക്കാരിനില്ല. ആരാണ് അയാളെ അങ്ങനെയാക്കിയത്? അതിൻ്റെ പുറകിലെ ആളാരാണ്? അത് മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയണം. അദ്ദേഹം എങ്ങനെ മദ്യപാനിയായി? എങ്ങനെയാണ് അദ്ദേഹം ഈ നാശത്തിലേക്ക് പോയത്? ചുമ്മാതെ ഒരു ദിവസം കൊണ്ട് ആരും മദ്യപാനിയായി മാറുന്നില്ല. ചുമ്മാതെ ഒരു ദിവസം കൊണ്ട് ആരും കൊലപാതകനായി മാറുന്നില്ല. അതിൻ്റെ പുറകിൽ കൃത്യമായി ഗവൺമെന്റിന്റെ കൈയുണ്ട് എന്നതിന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് അയാളെ തൂക്കിലേറ്റുവാൻ വേണ്ടി മുറവിളി വിളിക്കുന്ന സമൂഹത്തോട് എനിക്ക് പറയുവാനുള്ളത്, ആദ്യം സർക്കാരാണ് തൂക്കിലേറേണ്ടത്. അല്ലാതെ ഇടം കൈ വലം കൈ തിരിച്ചറിയാത്ത, ബോധരഹിതനായി എന്തെങ്കിലും ചെയ്ത അയാളെ അല്ല തൂക്കിലേറ്റേണ്ടത്. അയാളെ അങ്ങനെ ആക്കിയ സമൂഹമാരാണ്? എന്താണ് അതിൻ്റെ പുറകിൽ ചെയ്തോ വികാരം? ഞാൻ ദീർഘനാളുകൾ കൊണ്ട് കൗൺസിലിംഗ് ഫീൽഡിൽ നിൽക്കുന്ന ഒരാളാണ്. ആ നിലയിൽ ഞാൻ കണ്ടിട്ടുള്ള ഒന്ന് രണ്ട് വിഷയങ്ങൾ ഞാനൊന്ന് ഓർപ്പിക്കാം. ഞാനിപ്പോൾ താമസിക്കുന്നതിൻ്റെ കുറച്ചപ്പുറത്ത് കഴിഞ്ഞ രണ്ട് പ്രാവശ്യമായി ഒരാളെ പോലീസ് തുടരെ അറസ്റ്റ് ചെയ്യുകയാണ്. അറസ്റ്റ് ചെയ്തത് അയാൾ കയ്യിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ വെച്ചിരിക്കുകയും അവകൾ വിൽക്കുകയും ചെയ്തതിൻ്റെ പേരിലാണ്. അയാൾ ഇവിടെ നല്ല മാർജിനിൽ ഉപയോഗിക്കുന്നുണ്ട്, അദ്ദേഹം അത് വിൽക്കുകയും ചെയ്യുന്നുണ്ട്. പിടിച്ച് നേരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു, 1000ഓ 10000ഓ പിഴയടയ്ക്കുന്നു, അതുപോലെ തിരിച്ചിറക്കി വിടുന്നു. പിറ്റെന്നും അവൻ അത് തന്നെയാണ് ചെയ്യുന്നത്. അതിൻ്റെ സ്രോതസ് അറുത്ത് കളയുവാനോ അതിൻ്റെ വ്യാപനത്തെ തടയുവാനോ ഗവൺമെന്റിന് കഴിയുന്നില്ല. ഇന്നും അവരതേ ഉഷാറോടുകൂടി കാര്യം നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ എൻ്റെ വീടിൻ്റെ കുറച്ചപ്പുറം ഒരു വലിയ മലയാണ്. ആ മലയുടെ മുകളിൽ വൈകുന്നേരങ്ങളിൽ നല്ല ചീത്തവിളി കേൾക്കാം. ഒരു മദ്യപാനിയാണ്, അയാളുടെ ഭാര്യ പിണങ്ങിപ്പോയി, അപ്പനും അമ്മയും ഉണ്ട്. ചിലപ്പോൾ അയാൾ വീടിന് തീയിടും, ചിലപ്പോൾ ഫ്രിഡ്ജ് വെട്ടിപ്പൊളിക്കും, ചിലപ്പോൾ ഉപകരണങ്ങളെല്ലാം വലിച്ചു വാരി ദൂരെ എറിയും, ചിലപ്പോൾ മാതാപിതാക്കളെ തല്ലും. പോലീസ് വന്ന് ആകെ ചെയ്യുന്നത് അവനെ പിടിച്ചൊരു 3-ഓ 4-ഓ ദിവസം കൊണ്ട് ജയിലിട്ടിരിക്കും. അതിനുശേഷം പൂർവാധികം ശക്തിയോടെ ഇച്ചിരി ചപ്പാത്തിയും അതും ഒക്കെ കൊടുത്തൊന്ന് ഉഷാറാക്കി അവനെ തുറന്നു വിടും. അവൻ്റെ മദ്യപാനത്തിനൊരു അറുതി വരുത്തുവാൻ, ഒന്നുകിൽ അതിന് കൃത്യമായ സൈക്കാട്രിക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ, അല്ലെങ്കിൽ അവൻ്റെ മദ്യപാനത്തെ ഇല്ലാതാക്കാൻ എന്തെങ്കിലും ഒരു ക്രമീകരണം ചെയ്യാൻ ഗവൺമെൻറ്റിന് കഴിയുന്നില്ലെങ്കിൽ എന്തിനാണ് ഇവനെ 5 ദിവസം അവിടെ പിടിച്ചുകൊണ്ടിട്ട് കാര്യം? അപ്പോൾ 5 ദിവസം അവനെ അവിടെ കൊണ്ടിട്ട് ഒന്നുകൂടി ഉഷാറാക്കി അവനെ പിടിച്ചോണ്ട് പോയാലും അത്രയ്ക്കത്രേ ഉള്ളൂ എന്നൊരു തോന്നലുണ്ടാക്കി തിരിച്ചു വിടുകയാണ്. അവൻ അടുത്ത് ചീത്ത വിളിക്കുമ്പോൾ അതാണ് പറയുന്നത്, പോലീസ് എനിക്ക് പുല്ലാണ്. അപ്പോൾ ആ നിലയിൽ ഒരു മദ്യപാനിയുടെ നിലനിൽപ്പ് സൂക്ഷിക്കുക എന്നുള്ളത്, കാരണം ആ ഒരു മദ്യപാനിയെ മദ്യപാനിയാക്കി നിലനിർത്തുക എന്നത് ഗവൺമെന്റിന്റെ ആവശ്യമാണ്. അവൻ്റെ നികുതി പൈസ കൊണ്ടാണ് സർക്കാർ ഓടിക്കൊണ്ടിരിക്കുന്നത്. അവൻ നാളെ അപ്പനെയോ അമ്മയോ വെട്ടിക്കൊന്നാൽ, കുത്തിക്കൊന്നാൽ അതിന് ക്യാമറകളെല്ലാം കൂടി ഓടി വന്ന് കുറേ നേരം മുതലക്കണ്ണീർ ഒഴുക്കിയിട്ട് കാര്യമൊന്നുമില്ല. ഗവൺമെന്റ് സംവിധാനങ്ങൾ ഇവിടെ ഓടി വന്ന്, മന്ത്രി ഇവിടെ വന്ന് കണ്ണുനീർ ഒഴുക്കിയിട്ടൊന്നും കാര്യമില്ല. എന്താണ് അവൻ്റെ പ്രശ്നമെന്ന് കണ്ടുപിടിക്കാനൊരു സിസ്റ്റം ഗവൺമെന്റിനുണ്ടാവണം. അവൻ്റെ മദ്യപാനത്തെ ഇല്ലായ്മ ചെയ്യുവാൻ, അവൻ മാന്യമായി ജീവിക്കത്തക്ക ഒരു ക്രമീകരണം ഉണ്ടാക്കാൻ ഗവൺമെന്റിന് സിസ്റ്റം വേണം. അല്ലാതെ ഒരു ഭാഗത്ത് കുപ്പിപ്പാല് പോലെ മദ്യം വെച്ച് പിടിച്ചു കൊടുക്കുകയും മറുഭാഗത്ത് അവൻ ചെയ്യുന്ന
വൃത്തികേടുകളെ ഓർത്ത് അപലപിക്കുകയും ചെയ്യുന്ന വൃത്തികെട്ട ഗവൺമെന്റ് ലോകത്തിലൊരിടമുള്ളതായിട്ട് എൻ്റെ ശ്രദ്ധയിലില്ല. അതുകൊണ്ട് ഇതിൽ പൊതുജന രോക്ഷം ഇളകണം, പൊതുജനം കൃത്യമായി ഇക്കാര്യത്തിൽ ഇടപെടണം. ആ ഡോക്ടറാണ് മരിച്ചതെങ്കിൽ നമുക്കെന്ത് എന്ന് വിചാരിക്കരുത്. എല്ലാ വീട്ടിലും ഓരോ ഡോക്ടേഴ്സ് ഉണ്ട്. അതുകൊണ്ട് നമ്മളാരും വിചാരിക്കരുത് അവർക്കാണ് സംഭവിച്ചതെങ്കിൽ നമുക്കെന്ത് എന്ന് വിചാരിക്കരുത്. എല്ലാവരും ഉണരണം. സർക്കാരിൻ്റെ ഈ കൃത്യമായ വൃത്തികേടുകൾക്കെതിരെ ശബ്ദമുയർത്തണം. നമ്മൾ തെരുവിലിറങ്ങണം. ഇല്ലെങ്കിൽ നമ്മുടെ മക്കൾ കൊല്ലപ്പെടും. ഇവർ ഇതുപോലെ കണ്ണുനീരൊഴിക്കുകയും 2 ലക്ഷം രൂപ ഇട്ടു തരികയും ചെയ്യും. മസ്തിഷ്കം ഇല്ലാതായി പോകത്തക്ക നിലയിൽ, മനുഷ്യന് മനുഷ്യനായി പ്രവർത്തിക്കുവാൻ കഴിയാത്ത വിധം, മനുഷ്യനെ നശിപ്പിച്ച് കളയത്തക്ക നിലയിലുള്ള മദ്യവും ലഹരിമരുന്നുകളും ഉപയോഗിക്കുവാനുള്ള സകല സംവിധാനങ്ങളും സർക്കാർ തന്നെ ചെയ്തു കൊടുക്കുമ്പോൾ എങ്ങനെയാണ് ഈ ജനം രക്ഷപ്പെടാൻ പോകുന്നത്? ഇവരെ രക്ഷപ്പെടുത്തുവാനുള്ള സംവിധാനങ്ങൾക്ക് ഭൂമിയിൽ നിലനിൽപ്പില്ല. അതാണ് ഏറ്റവും ഗൗരവകരമായ കാര്യം. കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ഫാമിലി ഞങ്ങളെ ബന്ധപ്പെട്ടു. അപ്പോൾ ഭർത്താവ് വീട്ടിലെ ഭയങ്കര പ്രശ്നമാണ്, 2 പെൺകുട്ടികളുണ്ട്, അവരെ ഉപദ്രവിക്കുന്നു, ഭാര്യ ഉപദ്രവിക്കുന്നു, വീട്ടിലെ വളർത്തുമൃഗങ്ങളെ പോലും ഉപദ്രവിക്കുന്നു, അയാൾ ഭ്രാന്തനെ പോലെ പെരുമാറുന്നു, അയാൾ വീട് വിട്ടു പോകാനുള്ള ബഹളം നടത്തുന്നു. ഞങ്ങളെ വിളിച്ചിട്ട് ചോദിച്ചു, സാർ എന്താണ് ചെയ്യേണ്ടത്? അപ്പൊ ഞങ്ങൾ കുറച്ച് പ്രാഥമികമായ കാര്യങ്ങൾ പറഞ്ഞു. അടുത്ത് ഞങ്ങൾ പ്രധാനമായും ഗൈഡ് ചെയ്തത്, നിങ്ങളുടെ ബന്ധുക്കളെ ഈ കാര്യത്തിൽ നിങ്ങൾ ആശ്രയിക്കണം. നിങ്ങളുടെ ബന്ധുവിൽ ആര് പറഞ്ഞാലാണ് അയാൾ കേൾക്കുക? ആരും പറയില്ല. അടുത്ത് ചോദിച്ചു, ആര് ഇടപെട്ടാലാണ് കാര്യം ശരിയാവുക? ആരും ഇടപെടില്ല. ആ പെൺകുട്ടിയോട് ചോദിച്ചു, നിങ്ങൾക്ക് സഹോദരങ്ങൾ എത്ര പേരാ ഉള്ളേ? 1 സഹോദരനുണ്ട്. അപ്പോൾ ആ കുടുംബം മുഴുവൻ ഹിന്ദുക്കളാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആ കാര്യത്തിൽ ഇടപെടുന്നതിൽ ഒരല്പം വിട്ടുനിന്നേ ഇടപെടാറുള്ളൂ. അപ്പോൾ അവരുടെ ആവശ്യം ആ പ്രശ്നത്തിന് പരിഹാരം വരിക എന്നുള്ളതാണ്. ഭർത്താവ് മദ്യപാനിയാണ്, വീട്ടിൽ വന്ന് അവളെ തല്ലുന്നു, കുട്ടികളെ തല്ലുന്നു, വളർത്തുമൃഗങ്ങളെ പോലും തല്ലുന്നു, വീട്ട് വിട്ടുപോകാൻ വേണ്ടി ഉള്ള ബഹളങ്ങൾ നടത്തുന്നു, വേണ്ട ബഹളങ്ങൾ നടത്തുകയാണ്. ഒരു ദിവസം ആ പെൺകുട്ടി കുട്ടികളുമായി പോയി ആത്മഹത്യക്ക് തയ്യാറായി. എന്നിട്ട് എങ്ങനെയോ അദ്ദേഹത്തിൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ച് പറഞ്ഞു, ആ ഫ്രണ്ട് വഴിയാണ് ഞങ്ങൾക്ക് കോൺടാക്ട് കിട്ടുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, താങ്കൾ താങ്കളുടെ സഹോദരനെ ബന്ധപ്പെടൂ, സഹോദരനെ ഈ വിഷയത്തിലേക്ക് ഇറക്കൂ. അയാൾ പാർട്ടിയുടെ വലിയൊരു പ്രവർത്തകനാണ്, പക്ഷേ സഹോദരിയുടെ വിഷയത്തിൽ അയാൾ ഇടപെടില്ല. ഇവനൊക്കെ എന്ത് പാർട്ടിയാണ്, എന്ത് പരിപാടിയാണ് ഇവനൊക്കെ ചെയ്യുന്നത്? അതുപോലെ അവനും സഹോദരങ്ങളുണ്ട്, ഒരാരും ഇടപെടില്ല. ഞാൻ പറഞ്ഞു, ഞങ്ങൾ ഇടപെടാം, പക്ഷേ ഒരു പ്രശ്നമുണ്ട്. ഞങ്ങൾ ഇടപെട്ടാൽ ഞങ്ങൾക്കിതിന് പരിഹാരം വരുത്തി തരാൻ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ അല്ലാതെ വകുപ്പില്ല. ഞങ്ങൾക്ക് മദ്യപാനത്തിന് കൃത്യമായ മരുന്നുണ്ട്, തകർന്നു കിടക്കുന്ന കുടുംബജീവിതങ്ങൾ ശരിയാക്കാൻ കൃത്യമായ മരുന്നുണ്ട്, ഉലകത്തിലെ സകല പൈശാചിക പ്രവർത്തനങ്ങളെയും അഴിക്കാൻ ഞങ്ങളുടെ കയ്യിൽ കൃത്യമായ മരുന്നുണ്ട്. പക്ഷെ അത് മരണത്തെ ജയിച്ച ഞങ്ങളുടെ നസ്രായനായ യേശു ക്രിസ്തു അല്ലാതെ മറ്റൊന്നല്ല. ആ യേശു ക്രിസ്തുവിനെ ഞങ്ങൾ പ്രസന്റ് ചെയ്യേണ്ടി വന്നാൽ നിങ്ങൾക്ക് രക്ഷിക്കപ്പെടേണ്ടതായി വരും, നിങ്ങൾക്ക് വിഗ്രഹങ്ങളെ ഉപേക്ഷിക്കേണ്ടതായി വരും, നിങ്ങൾക്ക് മദ്യപാനം ഉപേക്ഷിക്കേണ്ടതായി വരും, നിങ്ങളുടെ കുടുംബത്തിലെ പ്രതിസന്ധികൾ മാറും. പക്ഷെ ഒരു പ്രശ്നം, അത് കഴിയുമ്പോൾ നിങ്ങളുടെ ഇപ്പോഴത്തെ വിഷയത്തിൽ നിങ്ങളിപ്പോൾ തകർന്നു നിൽക്കുന്ന, ആത്മഹത്യയുടെ വക്ക് നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ നിങ്ങളെ സഹായിക്കാൻ വരാത്തവരെല്ലാം ആ ഒരു വിഷയം വരുമ്പോൾ ഞങ്ങളുടെ അടുക്കലേക്ക് വരും. മതപരിവർത്തനം നടത്തി എന്ന പേരിൽ ഞങ്ങൾക്കാരെയും മതപരിവർത്തനം നടത്തേണ്ട ആവശ്യമില്ല. ഇത് മനപരിവർത്തനമാണ്. നരേന്ദ്രമോദി ഇന്ത്യ കേരളത്തിലേക്ക് വന്നല്ലോ, കേരളം കൂടി പിടിച്ചെടുക്കാൻ വേണ്ടി എന്ത് ചെയ്യാൻ? ഇന്നത്തെ മണിപ്പൂരിനെ പോലെ, ഇന്നത്തെ നോർത്ത് ഇന്ത്യയിലെ സ്റ്റേറ്റുകളെ പോലെ മുഴുവൻ നശിപ്പിച്ചില്ലാതാക്കാനോ? മദ്യപാനത്തിനെതിരെ പോരാടുന്ന, ലഹരിക്കെതിരെ പോരാടുന്ന, സാമൂഹിക തിന്മകൾക്കെതിരെ പോരാടുന്ന ക്രിസ്തുവിന്റെ മാർഗത്തെ ഭാരതത്തിൽ നിന്ന് തച്ചുടയ്ക്കുകയല്ലേ മോഡിജിയുടെ ലക്ഷണം എന്ന് പറയുന്നത്? അദ്ദേഹത്തിന് ഈ രാജ്യം ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റണം. കേരള മുഖ്യമന്ത്രിക്ക് കഴിയുമെങ്കിൽ കേരള മാസകലം കൊള്ളയടിച്ചു കൊണ്ടുപോകണം. ഈ രണ്ടുപേരുടെ ഇടയിൽ ക്രിസ്തു മാർഗത്തിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ ചെയ്യാൻ കഴിയൂ. അതിനിവിടെ കൃത്യമായ വിലക്കുകളുണ്ട്. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം, ആ പെൺകുട്ടിയും അവളുടെ 2 മക്കളുമായി ആത്മഹത്യ ചെയ്താൽ പത്രക്കാരുടനെ വരും, അയ്യോ അത് ദാരുണാന്ത്യമായി പോയി, പിറ്റേന്ന് അവന്റെ വാർത്ത തീരും, അവൻ അടുത്ത വാർത്തയിലോട്ട് അവൻ പോകും. അപ്പോൾ ആ ഒരു സഹോദരൻ ആ കുടുംബത്തിനകത്ത് മദ്യപാനി ആയിരിക്കുന്നതാണ് പ്രശ്നത്തിന് കാരണം. അവൻ മദ്യപാനി ആയതിന്റെ പുറകിലെ കാരണക്കാരൻ സർക്കാരാണ്. ആന്റണി സർക്കാർ ഇവിടെ മദ്യപാനം നിർത്തലാക്കി, ഷാപ്പുകൾ അടച്ചുപൂട്ടി, അടുത്ത് മിച്ചം ഷാപ്പുകൾ കൂടി അടച്ചുപൂട്ടും എന്നുള്ള വാഗ്ദാനം പറഞ്ഞാണ് ഇന്നത്തെ സർക്കാർ കയറിയത്. കയറിയതിന് ശേഷം എത്രയധികം ബാറുകളാണ് ഇവിടെ തുറന്നിരിക്കുന്നത്, എത്രയധികം മദ്യക്കച്ചവടമാണ് ഇവിടെ നടത്തിയിരിക്കുന്നത്, എത്ര കുടുംബങ്ങളാണ് നശിച്ചിരിക്കുന്നത്. ഒരു ഡോക്ടർ കുല ചെയ്യപ്പെട്ടത് നമ്മൾ വലിയ വാർത്തയായി കാണുമ്പോൾ നമ്മൾ തിരിച്ചറിയണം. നമുക്ക് ചുറ്റും 100 കണക്കിന് ഡോക്ടേഴ്സ് അല്ലാത്തവർ, പാവപ്പെട്ട കുടുംബത്തിലെ പെൺകുട്ടികൾ കണ്ണുനീര് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അനേകം കുട്ടികൾ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്.
അനേകം കുഞ്ഞുങ്ങൾ മാതാപിതാക്കളില്ലാത്തവരായി മാറിക്കൊണ്ടിരിക്കുകയാണ്. സമൂഹത്തിലെ ആകമാനം തിന്മകൾ വരുത്തി വച്ചിരിക്കുന്ന ഈ മദ്യപാനത്തിൻ്റെ കാരണക്കാരൻ സർക്കാർ തന്നെയാണ്. അതുകൊണ്ട് സർക്കാരാണ് ഈ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത്. സർക്കാർ ഗുണം പിടിക്കാതെ ഈ സമൂഹം ഈ കാര്യത്തിൽ ഗുണം പിടിക്കാനാവില്ല എന്നുള്ളത് ഞാൻ ഉറപ്പിച്ച് പറയുകയാണ്. കഴിഞ്ഞൊരു ദിവസം എൻ്റെ ഒരു സ്നേഹിതൻ എന്നോട് വന്ന് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഒരു കൂട്ടുകാരന് വേണ്ടി സംസാരിക്കണം, കൗൺസിലിംഗ് ചെയ്യണമെന്നാണ്. ഞാൻ പറഞ്ഞു ചെയ്യാം. രണ്ടു ദിവസം കഴിഞ്ഞിട്ട് എടുത്ത് വന്ന് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ഭാര്യ പിണങ്ങിപ്പോയി. ഞാൻ പറഞ്ഞു സാരമില്ല, നമുക്ക് പോയി കാണാം, കാര്യങ്ങൾ സംസാരിക്കാം. പക്ഷെ ഞാൻ ഇച്ചിരി തിരക്കിലായിപ്പോയി. അതിൻ്റെ പിറ്റേ ദിവസം എൻ്റെ സഹോദരന് പെട്ടെന്ന് അങ്ങനെ ഇരിക്കുമ്പോൾ തോന്നി അവനൊന്ന് വിളിക്കണമെന്ന് തോന്നി. അവനെ വിളിച്ചു, സംസാരിച്ചു, എന്നിട്ട് അവനോട് പറഞ്ഞു നീ പെട്ടെന്ന് വാ, നമുക്കൊരു സ്ഥലത്ത് പോകാം. അങ്ങനെ അവനെയും വിളിച്ചുകൊണ്ട് എൻ്റെ മറ്റൊരു സ്നേഹിതൻ്റെ അടുക്കലേക്ക് പ്രാർത്ഥിക്കുവാൻ പോയി. അപ്പോൾ അവിടെ ചെന്ന് പ്രാർത്ഥിക്കുവാനിരുന്നു, സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവൻ ക്രിസ്ത്യനാണ്. അപ്പോൾ അവിടെ ചെന്ന് പ്രാർത്ഥിക്കാനിരുന്നു. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ദൈവദാസന്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി കൊടുത്തു, ഈ മുമ്പിൽ വന്നിരിക്കുന്നവൻ വീട്ടിൽ മരിക്കുവാനുള്ള ക്രമീകരണം ചെയ്തു വച്ചിട്ടാണ് വന്നത് എന്ന് പറഞ്ഞാൽ, ചാകാൻ വേണ്ടി ഫാനിൽ കയ്യിലേക്ക് കെട്ടിത്തൂക്കി കസേരയും എടുത്തിട്ടിട്ടാണ് അവൻ പ്രാർത്ഥനയ്ക്ക് വന്നത്. അപ്പോൾ ആ ദൈവദാസൻ പ്രാർത്ഥിച്ചു പറഞ്ഞു താങ്കൾ വീട്ടിൽ മരിക്കാനുള്ള ക്രമീകരണം ചെയ്തു വച്ചിട്ടാണ് വന്നത്. ആ മനുഷ്യനവിടെ പൊട്ടിക്കരയാൻ തുടങ്ങി. അയാൾ പൊട്ടിക്കരഞ്ഞ് അയാളുടെ മുമ്പിൽ ഏറ്റു പറഞ്ഞു ഞാൻ ഫാനിൽ കയ്യിൽ കെട്ടിയിട്ടിട്ടാണ് വന്നത്. അയാളെ കൊണ്ടുപോയ സഹോദരൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ കാര്യം ശരിയാണ്, അയാളൊരു നീല കയ്യിൽ കെട്ടിയിട്ടിട്ട് ഒരു കസേരയും എടുത്തു വച്ചിട്ടാണ് ചെന്നത്. ആ പ്രാർത്ഥനയിൽ പാളിപ്പോയിരുന്നു എങ്കിൽ അദ്ദേഹം അവിടെ ചെന്ന് ആ കയ്യിലിൽ കുരുക്കിട്ട് കസേര തട്ടിക്കളയുമ്പോൾ അയാൾ തൂങ്ങി മരിക്കുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളും അനാഥമായി പോകുമായിരുന്നു. ആ ഒരു മനുഷ്യനെ വിടുവിക്കുവാൻ കഴിഞ്ഞത് അന്ന് ആ മനുഷ്യൻ്റെ തക്ക സമയത്തുള്ള ഇടപെടൽ കാരണമാണ്. ദൈവത്തിന് അയാളെ വിടുവിക്കുവാൻ കഴിഞ്ഞതാണ്. ഇന്ന് അയാൾ ജീവനോടിരിക്കുന്നു. കഴിഞ്ഞ ദിവസം എനിക്ക് അയാളെ കാണുവാൻ കഴിഞ്ഞു, കൈ കൊടുക്കുവാൻ കഴിഞ്ഞു. എനിക്ക് വല്ലാത്ത സന്തോഷം തോന്നി. ഇനി അവരെ പോയി കണ്ട്, ആ സഹോദരിയൊക്കെ പോയി കണ്ട് സംസാരിച്ച് ആ കുടുംബത്തെ ഒന്നിപ്പിക്കുക, അവരെ ഒന്നാക്കി മാറ്റുക, മദ്യപാനം എടുത്തു കളയുക, ഇതാണ് ഇനി ഞങ്ങൾ ചെയ്യാൻ പോകുന്ന അടുത്ത പ്രോഗ്രാം. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഞങ്ങളെപ്പോലെയുള്ള നൂറുകണക്കിന് ദൈവദാസന്മാരും നൂറുകണക്കിന് സമൂഹ പ്രവർത്തകരും ഇവിടെ ഇവരെ മദ്യപാനത്തിൽ നിന്ന് മാറ്റുവാനും ലഹരികളിൽ നിന്ന് മാറ്റുവാനും ജനത്തെ നല്ല നടപ്പിലേക്ക് കൊണ്ടുവരുവാനും അശ്രാന്ത പരിശ്രമം ചെയ്യുമ്പോൾ ഗവൺമെൻറ് തന്നെയാണ് ഈ ജനത്തെ നശിപ്പിക്കുവാനുള്ള കൃത്യം ക്രമീകരണങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഗവൺമെൻറ് തലത്തിൽ ഈ ജനത്തെ രക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്വം ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. ഉണ്ടാകുന്നില്ല എങ്കിൽ ഇനിയും ഈ കുലപാതകങ്ങൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. മുതലക്കണ്ണീരുമായി വരുന്ന മന്ത്രിമാരെ ശവത്തിനടുക്കേക്ക് പോലും അടുപ്പിക്കാത്ത വിധം മാറ്റി നിർത്തുവാൻ ജനം തയ്യാറാകണമെന്നാണ് എനിക്ക് പറയുവാനുള്ളത്. ഇവർ കാണിക്കുന്നത് മുതലക്കണ്ണീരുകളാണ്. അതുകൊണ്ടൊരു അധ്യാപകൻ എങ്ങനെ കുലപാതകനായി മാറി? ഇക്കാര്യം നമ്മൾ തിരിച്ചറിഞ്ഞേ തീരൂ. ഇതിൻ്റെ പിറകിൽ സർക്കാരിൻ്റെ ഇടപെടൽ, സർക്കാരിൻ്റെ അനാസ്ഥ, ഇവകളെല്ലാം ഗൗരവമായിട്ടുണ്ട്. ഇനി ഒരാളെ ഒരു പ്രശ്നത്തിൽ നമ്മൾ പോലീസിൻ്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചാൽ പോലീസിന് അടുത്ത നടപടികൾ ചെയ്യുവാനുള്ള ക്രമീകരണമില്ല. അതാണ് അതിലും വലിയ അപകടം എന്ന് പറയുന്നത്. അടുത്ത ക്രമീകരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു മദ്യപാനി നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കുക, അവർക്ക് ഒന്നും ചെയ്യാനുള്ള ക്രമീകരണമില്ല. മദ്യപാനി വേണമെങ്കിൽ കൊണ്ട് 2 മണിക്കൂർ അവിടെ ഇരുത്തിയിരിക്കാം, ഒരു ഫൈൻ അടിച്ചു കൊടുക്കാം. ഇതിൽ പരം ഒന്നും ചെയ്യാൻ പോലീസ് ഡിപ്പാർട്ട്മെന്റിന് ഒരു വകുപ്പില്ല. പോലീസ് ഡിപ്പാർട്ട്മെന്റിന് ഒരു കൗൺസിലിംഗ് വിഭാഗം ഉണ്ടാകണം. ഇങ്ങനെ കിട്ടുന്ന ആൾക്കാരെ കൗൺസിലിംഗ് സെഷനിലേക്ക് വിടണം. അവരെങ്ങനെ മദ്യപാനി ആയി എന്ന് നോക്കണം. അവൻ്റെ മദ്യപാനത്തെ മാറ്റുവാൻ, ആ മദ്യപാനം അവൻ്റെ കുടുംബത്തിൽ എത്രത്തോളം പ്രതിസന്ധി ഉണ്ടാക്കിയിരിക്കുന്നു എന്നത് നോക്കണം. ആ പ്രതിസന്ധി മാറ്റിക്കൊടുക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ പോലീസ് സംവിധാനം കൊണ്ട് എന്താണ് ഗുണമുള്ളത്? നയ പൈസയുടെ ഗുണമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ തന്നെയാണ് കുട്ടികളുടെ അമിത മൊബൈൽ ഫോൺ ഉപയോഗം, അവരുടെ വീട്ടിലുള്ള ബഹളങ്ങൾ ഇത്യാദി കാര്യങ്ങൾ ഞങ്ങൾ പോലീസിൽ റിപ്പോർട്ട് ചെയ്യുമ്പോൾ പോലീസ് ആകെ ചെയ്യുന്നത് ഒരു ഫോൺ വിളിച്ച് 2 വാക്ക് സംസാരിക്കും. അതിൻ്റെ അപ്പുറം ചെയ്യാൻ അവർക്ക് ഓപ്ഷൻ ഇല്ല. കുട്ടികളുടെ മദ്യപാനം, കുട്ടികളുടെ ദുർശീലങ്ങൾ, കുട്ടികളുടെ അമിത മൊബൈൽ ഉപയോഗം, കുട്ടികൾ വീട്ടിലുണ്ടാക്കുന്ന ബഹളങ്ങൾ ഇത്യാദി കാര്യങ്ങൾ പോലീസിൽ റിപ്പോർട്ട് ചെയ്യാൻ ഒരു വിഭാഗം ഉണ്ടാകണം. ഞങ്ങൾ അതിലേക്ക് റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിനടുത്ത ആക്ഷൻ എടുക്കാൻ ഒരു ക്രമീകരണം കൃത്യമായി പോലീസ് സേനയിൽ ഉണ്ടാവണം. പോലീസിന്റെ നിയന്ത്രണത്തിൽ ആ കുട്ടികളെ അടുത്ത സ്റ്റേജിലേക്ക് വിട്ട് ഒരു കൗൺസിലിംഗ് ആണെങ്കിൽ കൗൺസിലിംഗ്, എന്ത് ട്രീറ്റ്മെന്റ് ആണ് ആ ട്രീറ്റ്മെന്റ് കൊടുക്കുവാനുള്ള ഒരു പോലീസ് നിയന്ത്രണത്തിലുള്ള ഒരു സംവിധാനം സർക്കാരിനുണ്ടാവണം. ഉണ്ടാകുന്നില്ലെങ്കിൽ അടുത്ത സമൂഹം നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് നശിച്ചൊരു തലമുറയാണ്. കൊറോണാനന്തരം നമുക്ക് വരാൻ പോകുന്ന അത്ര നശിച്ചൊരു തലമുറയാണ്. കാരണം കൊറോണയുടെ ഒരു കാലഘട്ടം കുഞ്ഞുങ്ങൾക്ക് അനാവശ്യമായി മൊബൈൽ ഫോൺസ് ഉപയോഗിക്കേണ്ടെന്ന സംവിധാനങ്ങൾ ഉണ്ടായി. കുഞ്ഞുങ്ങൾ മുഴുവൻ ഇന്ന് കളിയിലും ആക്രമണങ്ങളിലും ഒക്കെ ആയിരിക്കുകയാണ്. അതുകൊണ്ട് അടുത്തു വരാൻ പോകുന്ന പ്രോഡക്റ്റ് നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ വളരെ അപകടം പിടിച്ചതാണ്.
ഇവിടെ പോലീസ് സേനയ്ക്ക് കുറച്ചുകൂടി അധികമായി കാര്യങ്ങൾ നിയന്ത്രിക്കാനുള്ള സംവിധാനം ഉണ്ടാകണം. അതായത് പാവം പോലീസുകാരെ റോഡിൽ പിടിച്ചു നിർത്തി, വണ്ടികൾ പിടിച്ചു നിർത്തി പെറ്റിപ്പിരിക്കുന്ന പരിപാടി മാത്രമാക്കി അവരെ ഒതുക്കിക്കളയരുത്. അതുകൊണ്ട് ഇന്നത്തെ സംവിധാനങ്ങളെ മുഴുവൻ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വം തന്നെയാണ്. ഈ പാവം ഡോക്ടറുടെ ദാരുണാന്ത്യത്തിന്റെ പുറകിൽ സർക്കാർ തന്നെയാണ്. അതിന് യാതൊരു സംശയവുമില്ല. ഈ സംവിധാനങ്ങൾ ഇവിടെ തുലയണമെങ്കിൽ ഈ മഹാനായ അധ്യാപകൻ, എത്രയോ പേരെ വഴി തെളിച്ചു വിടേണ്ടിയിരുന്ന ഒരു വലിയ മനുഷ്യനായിരുന്ന അധ്യാപകൻ ഒറ്റ ദിവസം കൊണ്ട് ഒരു കൊലപാതകനായി മാറിയതല്ല. അദ്ദേഹത്തിന്റെ പുറകിൽ കൃത്യമായ സർക്കാരിന്റെ അനാസ്ഥയുണ്ട്, കൃത്യമായ നിയന്ത്രണ കുറവുണ്ട്, കൃത്യമായ പ്രോത്സാഹനമുണ്ട്. അതിന് യാതൊരു സംശയവുമില്ല. അദ്ദേഹത്തിന് സസ്പെൻഷൻ വരുമ്പോൾ എന്താണ് കാര്യമെന്ന് തിരിച്ചറിയുവാൻ, അത് മനസ്സിലാക്കുവാൻ ഒരു കൗൺസിലിംഗ് സംവിധാനം എല്ലാ സ്കൂളുകളിലും ഉണ്ടാകണം, എല്ലാ ഗവൺമെന്റ് ഓഫീസുകളിലും ഉണ്ടാകണം. പഞ്ചായത്ത് മെമ്പർമാരുടെ നേതൃത്വത്തിൽ ഒരു പഞ്ചായത്തിനകത്ത് കൃത്യമായി അവർക്ക് ചെയ്യാൻ കഴിയും. അവിടെ ഏതൊക്കെ വീടിനകത്താണ് മദ്യപാനി ഉള്ളത്, ഏതൊക്കെ വീടിനകത്താണ് പ്രതിസന്ധി ഉള്ളത്, എന്തൊക്കെയാണ് അവരുടെ പ്രതിസന്ധികൾ, കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ കഴിയാത്തതിന്റെ കാരണം എന്താണ്, ദേശത്തിൽ അലോസരം ഉണ്ടാകുന്നത് എന്തുകൊണ്ട്, തെറിവിളിയും ബഹളങ്ങളും ദേശത്തിൽ ഉണ്ടാകുന്നത് എന്തുകൊണ്ട്, ആ ദേശം കൃത്യമായി മനസ്സിലാക്കുവാനും ആ ദേശത്തിലെ പ്രതിസന്ധി കൃത്യമായി പഠിക്കുവാനും പഞ്ചായത്ത് മെമ്പേഴ്സിന് കഴിയണം, കൗൺസിലേഴ്സിന് കഴിയണം, അവരടുത്ത കൗൺസിലർമാർക്ക്, പ്രൊഫഷണൽ കൗൺസിലേഴ്സിന് അത് കൈമാറണം, എന്നിട്ട് അതിന് പരിഹാരം വരുത്തണം. അതൊക്കെയാണ് അവരുടെ ഉത്തരവാദിത്വം. അല്ലാതെ കൗൺസിലേഴ്സായി മാറുക, പഞ്ചായത്ത് മെമ്പറായിട്ട് മാറുക, ഏതെങ്കിലും ഒരു പൊസിഷനിലേക്ക് എത്തുക, അടുത്ത് ഒരു റോഡിന് അനുമതി കൊടുക്കുക, അതിന്റെ പൈസ കൊള്ളയടിക്കുക, പാലത്തിന് അനുമതി കൊടുക്കുക, അതിന്റെ കാശ് കൊള്ളയടിക്കുക, ക്യാമറയ്ക്ക് അനുമതി കൊടുക്കുക, അതിന്റെ കാശ് കൊള്ളയടിക്കുക, റെയിൽ കൊണ്ടുവരാൻ പോവുക, കാശ് കൊള്ളയടിക്കുക, എല്ലാ സ്ഥലത്തും കൊള്ളയടി മാത്രം നടത്തിക്കൊണ്ടിരിക്കുന്ന ഗവൺമെന്റിനും ഗവൺമെന്റിന്റെ താഴേക്കുള്ള സിസ്റ്റവും ഈ നിലയിലാണ് പോകുന്നതെങ്കിൽ സമൂഹം അപ്പാടെ തകരുമെന്നതിന് സംശയം വേണ്ട. കുറച്ചു പേരെങ്കിലും സമൂഹത്തിലെ അനീതിക്കെതിരെ ഉറക്കളച്ച് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് സിസ്റ്റം ഇത്രയെങ്കിലും ഭംഗിയായി പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്ന വസ്തുത മറക്കരുത്. അല്ലാതെ ഇവിടെ പോലീസ് സേന ഉള്ളത് കൊണ്ടല്ല ഇവിടുത്തെ അക്രമം കുറഞ്ഞു പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എത്രത്ര വീടുകളിൽ എത്രത്ര സഹോദരിമാരാണ് ഈ പ്രതിസന്ധികൾ സഹിച്ച് ജീവിക്കുന്നത്. ഭർത്താവിന്റെ മദ്യപാനം, അപ്പന്റെ മദ്യപാനം, സഹോദരന്റെ മദ്യപാനം സഹിക്കാനാവാതെ എത്രത്ര കുഞ്ഞുങ്ങൾ വേദനിക്കുന്നു, എത്രത്ര സഹോദരിമാർ വേദനിക്കുന്നു, എത്രത്ര അമ്മമാർ കരഞ്ഞുകൊണ്ട് ജീവിക്കുന്നു. ഇതിനകത്തൊരു പരിഹാരം വരുത്തുവാൻ ഗവൺമെന്റിന് കഴിയണം. അതുകൊണ്ട് എനിക്ക് വളരെ ഗൗരവത്തോട് പറയുവാനുള്ളത്, ഈ ഉത്തരവാദിത്വം ഗവൺമെന്റാണ് ഏറ്റെടുക്കേണ്ടത്. താനൂർ ബോട്ടപകടത്തിന്റെ ഉത്തരവാദിത്വവും ഗവൺമെന്റ് തന്നെയാണ് ഏറ്റെടുക്കേണ്ടത്. പാവം ജനത്തെ പാലം കാണാൻ വേണ്ടി വിളിച്ചു വരുത്തിയത് മന്ത്രി റിയാസാണ്. ആ ജനത്തെ കൊലയ്ക്ക് കൊടുത്തതിന്റെ പുറകിൽ മന്ത്രിക്ക് കൃത്യമായ കൈയുണ്ട്. അതിനെ ഒന്നും ആർക്കും തള്ളിക്കളയാൻ കഴിയില്ല. എല്ലായിടത്തും അഴിമതി, എല്ലായിടത്തും നാശം, എല്ലായിടത്തും വിലക്കയറ്റം, മനുഷ്യന് ജീവിക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് കാര്യമെത്തിയിരിക്കുന്നു. സാധാരണ നല്ല ബുദ്ധിയുള്ളവന് പോലും ജീവിക്കാൻ കഴിയില്ലാത്ത രീതിയിൽ കാര്യങ്ങൾ മുഴുവൻ അതപ്പതിച്ചിരിക്കുമ്പോൾ സുബോധം നഷ്ടപ്പെട്ട മദ്യപാനിക്ക് അവൻ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് അവൻ എന്തും ചെയ്യും. അവൻ കൊല്ലാൻ തീരുമാനിച്ചതിൽ അവനെ തെറ്റു പറയാനൊന്നും പറ്റില്ല. അതുകൊണ്ട് അവനെ വേട്ടയാടാൻ നിൽക്കുന്നത് വരട്ടെ, അവനെ കൊല്ലാൻ വേണ്ടി മുറവിളി വിളിക്കുന്നത് വരട്ടെ, അവനെ തൂക്കിക്കൊല്ലാൻ തയ്യാറെടുക്കുന്നതിന് മുമ്പ് അവനെ അങ്ങനെ ആക്കിയവൻ ആരാണെന്ന് കണ്ടുപിടിക്ക്, അവനെ ആദ്യം തൂക്കിക്കൊല്ലൂ, എന്നിട്ട് മതി ആ മനുഷ്യനെ തൂക്കിക്കൊല്ലുന്ന കാര്യം. അവനെ പോലെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള, ജീവിക്കാൻ നിവൃത്തിയില്ലാതെ, മുൻപിലേക്ക് പോകാൻ യാതൊരു നിർവാഹവും ഇല്ലാതിരിക്കുന്ന, ആരെങ്കിലും കൊന്നാൽ മതി എന്ന് തീരുമാനിക്കുന്ന ഒരുപാട് സമൂഹം നമുക്ക് ചുറ്റുമുണ്ടെന്ന് മറക്കരുത് കൊച്ചു കേരളമേ. അതുകൊണ്ട് ആ ജനത്തെ വിടുവിക്കുവാനുള്ള ഉത്തരവാദിത്വം എനിക്കും നിങ്ങൾക്കുമുണ്ട്. നിങ്ങളുടെ കയ്യിൽ അതിനുള്ള എന്തെങ്കിലും ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ഉണ്ടെങ്കിൽ യൂസ് ഇറ്റ് പ്ലീസ്. നിങ്ങളത് ഉപയോഗിക്കൂ, ആ ജനത്തെ വിടുവിക്കുവാൻ ശ്രമിക്കൂ. നിങ്ങളുടെ ചുറ്റുപാടുമുള്ള മൃഗമായിക്കൊണ്ടിരിക്കുന്ന മനുഷ്യനെ തിരിച്ചറിയുവാൻ നിങ്ങൾക്ക് കഴിയട്ടെ. ആ മനുഷ്യന്റെ മൃഗീയത മാറ്റി അവനെ മനുഷ്യനാക്കാൻ കഴിയുന്ന എന്തെങ്കിലും മെഡിസിൻ ഉണ്ടെങ്കിൽ നിങ്ങൾ വളരെ വേഗം ഉപയോഗിക്കൂ. ഞങ്ങളുടെ കയ്യിലുള്ള ഏക മെഡിസിൻ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു തന്നെ. ഭ്രാന്തനായി ചങ്ങല ധരിച്ച് കല്ലറയിൽ കിടന്ന് ഉറങ്ങിക്കൊണ്ടിരുന്ന മനുഷ്യനെ ചങ്ങല അഴിപ്പിച്ചു വെച്ച്, അവനെ വസ്ത്രമുടുപ്പിച്ച് മനുഷ്യനാക്കി മാറ്റിയത് എന്റെ കർത്താവായ യേശുവാണ്. എന്റെ കർത്താവായ യേശുവിന് കഴിയാത്തതൊന്നും തന്നെയില്ല. യേശു ഈ ഭൂമിയിലേക്ക് വന്നത് പാപികളെ രക്ഷിക്കുവാനാണ്. അതുകൊണ്ട് മദ്യപാനം അടക്കമുള്ള പാപങ്ങളിൽ നിന്ന് മാനവകുലത്തെ രക്ഷിക്കുവാൻ, കുലപാതകമടക്കമുള്ള പൈശാചിക ആസക്തിയിൽ നിന്ന് മാനവകുലത്തെ രക്ഷിക്കുവാൻ കഴിയുന്ന മറ്റൊരുവനുമില്ല. ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏക നാമം മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമം തന്നെ. ആ യേശു ക്രിസ്തുവിന് നിങ്ങളെ വിടുവിക്കുവാൻ കഴിയും. കേരള സമൂഹം ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് അഭിമാനിക്കുമ്പോഴും അഴിമതിയും കൊള്ളയും മാത്രമാണ് നിറഞ്ഞു നിൽക്കുന്നതെങ്കിൽ മാനവകുലത്തെ രക്ഷിക്കാൻ കഴിയുന്ന ഒരുവനുണ്ട്.
ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിച്ച നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തന്നെ. ആ ക്രിസ്തുവിലൂടെ നിത്യജീവൻ പ്രാപിക്കുവാൻ, രക്ഷപ്പെടുവാൻ, മനുഷ്യരായി ജീവിക്കുവാൻ ഈ സമൂഹത്തിന് ഒരു ഭാഗ്യമുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. അതുകൊണ്ട് ഇനിയും കുലപാതകരാകാനിരിക്കുന്ന അനേകരെ അവകളിൽ നിന്ന് രക്ഷിക്കുവാൻ കർത്താവിന് കഴിയും. കർത്താവിന്റെ കരങ്ങളിൽ നമുക്ക് ഈ കേരളത്തെ സമർപ്പിക്കാം. ദൈവം എല്ലാവരെയും രക്ഷിക്കുമാറാകട്ടെ.